ഡെയിലി ന്യൂസ് വായനാ ലോകം, വായനയുടെ പുതിയ ലോകം. നമസ്കാരം, ഞാൻ രാജൻ തുവാര. ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ അവതരിപ്പിക്കുന്നത് ചെക്കോവിൻ്റെ കഥകളാണ്. ചെക്കോവിൻ്റെ ഏകദേശം 20 കഥകൾ ഞാൻ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അവയെല്ലാം തന്നെ എനിക്ക് തോന്നിയ മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിഭാഷ ചെയ്യപ്പെട്ടതും അത് പൂർണ്ണ പബ്ലിക്കേഷൻസാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചെക്കോവ് ലോക കഥയിലെ കുലപതിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മോപ്പസാങ്, ചെക്കോവ്, അങ്ങനെയുള്ള ഓ ഹെൻറി, ഇങ്ങനെയുള്ള 3 ത്രിമൂർത്തികളെയാണ് ഞാൻ കഥയിലെ കുലപതികളായിട്ട് കാണുന്നത്. അതിൽ ചെക്കോവിൻ്റെ പ്രത്യേകത കഥയുടെ ആ ജനപ്രിയതയ്ക്കൊപ്പം ഒരു നർമ്മത്തിൻ്റെ ചെറിയൊരു അരുവി ആ കഥകളിലൂടെ ഒഴുകുന്നുണ്ട്. എല്ലാ കഥകളിലും, മിക്കവാറും എല്ലാ കഥകളിലും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് വായനക്കാർക്ക് മുമ്പിൽ ഈ കഥകൾ അവതരിപ്പിക്കുന്നതിന് എനിക്ക് വലിയ താല്പര്യമുണ്ട്. ദയവായി സ്വീകരിച്ചാൽ. നമസ്കാരം, ഡെയിലി ന്യൂസ് വായനാ ലോകത്തിലേക്ക് സ്വാഗതം. ആന്റൺ ചെക്കോവ്. ഉക്രൈനിലെ ചെറിയൊരു തുറമുഖ നഗരമായ ടഗാൻഗോറിൽ 1860 ജനുവരി 17 ജനിച്ച ആന്റൺ പൗലോവിച്ച് ചെക്കോവ് വിശ്വസാഹിത്യത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ചെറുകഥകളും നാടകങ്ങളും എഴുതി. ചെക്കോവിന്റെ പിതാവ് ഒരു ചെറുകിട കച്ചവടക്കാരനായിരുന്നു. പിതാവിന്റെ മതാനുഷ്ഠാനങ്ങൾക്കനുസൃതമായിട്ടായിരുന്നു ചെക്കോവ് വളർന്നുവന്നത്. ഗ്രാമർ സ്കൂളിലെ പഠനശേഷം ചെക്കോവ് മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ വൈദ്യപഠനത്തിന് ചേർന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനിടയിലും ചെറുകഥയിലും നാടകത്തിലുമായിരുന്നു ചെക്കോവിന്റെ ശ്രദ്ധ. 1888 ദ സ്റ്റെപ്പ് എന്ന ചെറുകഥ രചിക്കുക വഴി ചെക്കോവ് പുഷ്കിൻ പുരസ്കാരം നേടി. ഇതോടെ അദ്ദേഹം ടോൾസ്റ്റോയുടെയും ഗോർക്കിയുടെയും അടുത്ത സുഹൃത്തായി മാറി. 1892 മെലിക്കോവ് എന്ന നാട്ടിൻപുറത്ത് ഒരു എസ്റ്റേറ്റ് വാങ്ങി സ്ഥിരതാമസമാക്കിയ ചെക്കോവ് മുഴുവൻ സമയ എഴുത്തുകാരനായി മാറി. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും പ്രസിദ്ധമായ ചെറുകഥകൾ എഴുതി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധ നാടകങ്ങളായ ദ സീഗൾ, ചെറി ഓർച്ചാർഡ് എന്നിവ ക്ലാസിക്കുകളായി വിലയിരുത്തപ്പെടുന്നു. 1901 ചെക്കോവ് ഓൾഗ നിപ്പാർ എന്ന നടിയെ വിവാഹം ചെയ്തു. 1904 ജൂലൈ 15 കടുത്ത ക്ഷയരോഗബാധ മൂലം ജർമ്മനിയിലെ ബേഡൻ വെയ്ലറിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ ആന്റൺ ചെക്കോവിന്റെ രാജൻ തുവാര പരിഭാഷപ്പെടുത്തിയ ടൈഫോയിഡ് എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജൻ തുവാര തൃശൂർ ജില്ലയിലെ എളവള്ളി സ്വദേശി. കൊമേഴ്സ്, ജേർണലിസം, ട്രാൻസ്ലേഷൻ എന്നിവയിൽ ബിരുദാനന്തര യോഗ്യതകൾ. ആനുകാലികങ്ങളിൽ ധാരാളം പരിഭാഷകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: ടാഗോറിന്റെ കഥകൾ, പാഴായിപ്പോയ മരണം, അമ്മ, മോപ്പസാങ്ങിന്റെ കഥകൾ, ഗോർക്കിയുടെ കഥകൾ, ലോകപ്രശസ്ത ചിത്രകാരന്മാർ, മാജിക് ലാൻഡേൺ, ടൈം പാസ്, എല്ലാം പരിഭാഷകൾ. ഭാര്യ ഗംഗാദേവി, മകൾ ആര്യലക്ഷ്മി. ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ ആന്റൺ ചെക്കോവിന്റെ രാജൻ തുവാര പരിഭാഷപ്പെടുത്തിയ ടൈഫോയിഡ് എന്ന കഥ. പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മോസ്കോയിലേക്കുള്ള മെയിൽവണ്ടിയുടെ പുകവലി അനുവദിച്ചിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്നു ചെറുപ്പക്കാരനായ ലെഫ്റ്റനന്റ് ക്ലിമോവ്. ഒരു കപ്പലിന്റെ മാസ്റ്റർ എന്ന് തോന്നിക്കുന്ന മട്ടിൽ ക്ലീൻ ഷേവ് ചെയ്ത പ്രായം ചെന്ന ഒരു മനുഷ്യൻ അയാളുടെ എതിർവശത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടാൽ ധനികനായ ഒരു ഫിൻലൻഡുകാരനോ സ്വീഡൻകാരനോ ആണെന്ന് തോന്നും. യാത്രയിലുടനീളം അയാൾ പൈപ്പ് വലിച്ചൂതിക്കൊണ്ടിരുന്നതിനോടൊപ്പം ഒരേ വിഷയം തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഹാ, നിങ്ങളൊരു ഓഫീസറാണല്ലേ? എന്റെ അനിയനും ഒരു ഓഫീസറാണ്, പക്ഷേ അയാൾ നേവിയിലാണ്. കോൺസ്റ്റാന്തിയിലാണ് അയാളിപ്പോൾ ജോലി ചെയ്യുന്നത്. നിങ്ങളെന്തിനാ മോസ്കോയിലേക്ക് പോകുന്നത്? എന്റെ താമസം അവിടെയാണ്.
ഹാ, അപ്പോൾ നിങ്ങൾ വിവാഹിതനാണോ? അല്ല, ഞാൻ എൻ്റെ ആൻറ്റിയോടും അനിയത്തിയോടും ഒപ്പമാണ് താമസം. എൻ്റെ അനിയനും ഒരു ഓഫീസറാണ്. അയാളൊരു നാവികനാണ്, പക്ഷേ വിവാഹിതനാണ്. ഭാര്യയും 3 കുട്ടികളുമുണ്ട്. ഹാ. ആ ഫിൻലൻഡുകാരൻ എന്തു കണ്ടാലും അതിശയിച്ചുകൊണ്ടിരുന്നു. ഹാ എന്ന് പറയുമ്പോഴെല്ലാം അയാൾ ഒരു പൊണ്ണനെ പോലെ ഇളിച്ചു. അയാളുടെ പൈപ്പിന്റെ നാറ്റം ആ കമ്പാർട്ട്മെന്റിനകത്ത് അലിഞ്ഞു നടന്നു. ക്ലിമോവിന് സുഖമില്ലായിരുന്നു. ഫിൻലൻഡുകാരന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന പരിപാടി അയാൾക്ക് കഠിനാധ്വാനമുള്ളതായി തീർന്നു. അയാളുടെ ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുപോലും ആ മനുഷ്യനോടുള്ള വെറുപ്പ് പുറത്തേക്ക് കടന്നുവന്നു. ആ മനുഷ്യന്റെ കയ്യിൽ നിന്നും പൈപ്പ് പിടിച്ചു വാങ്ങി അത് പുറത്തേക്കെറിഞ്ഞ് അയാളെ മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് ഓടിച്ചാൽ നന്നായിരിക്കുമെന്ന് ക്ലിമോവിന് തോന്നി. ഫിൻലൻഡുകാരും ഗ്രീക്കുകാരുമെല്ലാം തനി ശല്യക്കാരുടെ വർഗമാണ്, അയാൾ ആലോചിച്ചു. ഒന്നിനും കൊള്ളാത്ത അനാവശ്യ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഗം. അവർ വെറുതെ ഭൂമിക്ക് ഭാരമായി സ്ഥലം മെനക്കെടുത്തുന്നു. അതല്ലാതെ ഇവരെക്കൊണ്ട് വേറെന്തു ഗുണം? ഫിൻലൻഡുകാരെയും ഗ്രീക്കുകാരെയും കുറിച്ചുള്ള ചിന്ത തന്നെ അയാൾക്ക് ഓക്കാനമുണ്ടാക്കും. അവരെ താരതമ്യം ചെയ്യുന്നതിനായി ഇറ്റലിക്കാരെക്കുറിച്ചും ഫ്രഞ്ചുകാരെക്കുറിച്ചും അയാൾ ആലോചിച്ചു. പക്ഷേ ആ വർഗം അയാളുടെ മനസ്സിലേക്ക് വന്നത് ഓർഗൻ വായിക്കുന്നവരുടെയും നഗ്നരായ സ്ത്രീകളുടെയും രൂപങ്ങളായിട്ടായിരുന്നു. വീട്ടിൽ ആൻറ്റിയുടെ അലമാരയ്ക്കു മുകളിൽ തൂങ്ങിക്കിടക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങളും ആ ചിന്ത അയാളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ആകെ കൂടി അയാൾക്കെന്തോ ഒരു സുഖമില്ലായ്മ തോന്നി. ഒരു സീറ്റ് മുഴുവൻ കൈയടക്കിയിരുന്നെങ്കിലും അയാൾക്ക് തന്റെ കൈയും കാലും സൗകര്യപ്രദമായി വയ്ക്കുവാൻ സാധിച്ചില്ല. വായ വരളുന്നതുപോലെയും നാവൊട്ടിപ്പിടിക്കുന്നതുപോലെയും അയാൾക്ക് തോന്നി. ഒരു കനത്ത മഞ്ഞിൻപാട അയാളുടെ മനസ്സിൽ നിറഞ്ഞു. തന്റെ ചിന്തകൾ തലയോട്ടിക്കുള്ളിലും സീറ്റുകൾക്കിടയിലും വ്യാകുലതയുടെ ശവക്കച്ച കൊണ്ടുമൂടിയ യാത്രക്കാർക്കിടയിലും അലഞ്ഞു നടക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. മേഘപടലം കൊണ്ടുമൂടിയ തന്റെ മനസ്സിൽ ഒരു സ്വപ്നത്തിലെന്ന പോലെ ചക്രങ്ങളുടെ ആക്രന്ദനവും പിറുപിറുക്കലുകളും വാതിലുകളടയുന്ന കനത്ത ശബ്ദവും അയാൾ അനുഭവിച്ചു. മണിയൊച്ച മുഴങ്ങി. ഗാർഡ് വിസിലടിച്ചു. പ്ലാറ്റ്ഫോമിലൂടെ യാത്രക്കാർ തിടുക്കപ്പെട്ട് നടന്നു. എല്ലാം പതിവിൻപടി. ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സമയം അതിവേഗം പറന്നുപോകുന്നതുപോലെ അയാൾക്ക് തോന്നി. ലോഹപാത്രത്തിൽ തട്ടുന്നതുപോലുള്ള ചിലമ്പുന്ന ശബ്ദം ഇങ്ങനെ ആവർത്തിച്ചു. മെയിൻ ബോർഡ്, ഓൾ ബോർഡ്. സ്റ്റവ് അറ്റൻഡന്റ് ഇടയ്ക്കിടെ തെർമോമീറ്റർ പരിശോധിക്കുവാൻ കമ്പാർട്ട്മെന്റിലേക്ക് കടന്നുവന്നു. എതിർഭാഗത്തേക്ക് പോകുന്ന തീവണ്ടിയുടെ ശബ്ദവും പാലം കടക്കുമ്പോൾ തീവണ്ടിച്ചക്രങ്ങളുണ്ടാക്കുന്ന മുഴക്കത്തിലുള്ള കടകടാ ശബ്ദവും യാതൊരു വിരാമവുമില്ലാതെ തുടർന്നു. ശബ്ദങ്ങൾ, വിസിലടി, ഫിൻലൻഡുകാരന്റെ പുകയില പുക, ഇവയും പേടിപ്പെടുത്തുന്ന അതിവേഗം പാഞ്ഞുപോകുന്ന നിഴലുപോലുള്ള രൂപങ്ങളും ഒന്നിച്ചു ചേർന്ന് അസഹനീയമായൊരു പേടി സ്വപ്നം പോലെ ക്ലിമോവിനെ ഞെരിച്ചു. അസ്വസ്ഥത സഹിക്കാൻ കഴിയാതായപ്പോൾ അയാൾ റാന്തലിന് നേരെ നോക്കി. റാന്തൽ വെളിച്ചത്തിൽ നിഴലുകളും മഞ്ഞണിഞ്ഞ രൂപങ്ങളും ആടിയുലഞ്ഞു. അയാൾക്ക് കുറച്ച് വെള്ളം ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വരണ്ട നാക്ക് അനങ്ങാൻ കൂട്ടാക്കിയില്ല. ഫിൻലൻഡുകാരന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ശേഷിയും അയാൾക്കുണ്ടായിരുന്നില്ല. അയാൾ തന്റെ ഇരിപ്പ് കൂടുതൽ സുഖകരമാക്കി ഉറങ്ങാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും യാതൊരു ഫലവുമുണ്ടായില്ല. ഫിൻലൻഡുകാരൻ ഇടയ്ക്കിടെ ഉറക്കം തൂങ്ങി. ഇടയ്ക്ക് ചാടിയെഴുന്നേറ്റ് പൈപ്പ് കത്തിച്ചു. ഹാ എന്ന ശബ്ദത്തോടെ ക്ലിമോവിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പിന്നെ വീണ്ടും ഉറക്കം തൂങ്ങി. ലെഫ്റ്റനന്റ് ക്ലിമോവിന് തന്റെ കാലുകൾ ഇപ്പോഴും സൗകര്യമായി കയറ്റിവെക്കുവാൻ വേണ്ട സ്ഥലമുണ്ടായിരുന്നില്ല. പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ അപ്പോഴും
അയാളുടെ കൺമുന്നിലൂടെ പാഞ്ഞുപോയിക്കൊണ്ടിരുന്നു. സ്പിറോവോ എന്ന സ്റ്റേഷനിലെത്തിയപ്പോൾ പുറത്തിറങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അയാൾ ശ്രമിച്ചു. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കുറച്ചുപേർ അതിവേഗം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. അവർക്കെങ്ങനെ ഇത്ര വേഗത്തിൽ ആഹാരം കഴിക്കാൻ സാധിക്കുന്നു? അയാൾ ആലോചിച്ചു. പൊരിച്ച ഇറച്ചിയുടെ ഗന്ധം ശ്വസിക്കാതിരിക്കാനും ആ ഇറച്ചി ചവച്ചരയ്ക്കുന്ന രൂപങ്ങൾക്കുനേരെ നോക്കാതിരിക്കാനും അയാൾ ശ്രമിച്ചു. ആ രൂപങ്ങളും ഗന്ധങ്ങളും അയാൾക്ക് ഓക്കാനമുണ്ടാക്കും വിധമുള്ള അസ്വസ്ഥത നൽകി. ഒരു സുന്ദരിയായ സ്ത്രീ ചുവന്ന നീളൻ ചട്ടത്തൊപ്പി ധരിച്ച് പട്ടാളക്കാരനുമായി ഉറക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. ചിരിക്കുമ്പോഴൊക്കെ അവൾ തന്റെ വെളുത്ത മനോഹരമായ പല്ലുകൾ പുറത്തു കാട്ടി. വറുത്ത കട്ട്ലറ്റും ആവി പൊങ്ങുന്ന ഇറച്ചിയും സൃഷ്ടിച്ച അതേ അസ്വസ്ഥത തന്നെ ആ സ്ത്രീ അയാളുടെ മനസ്സിൽ നിറച്ചു. ആ ചുവന്ന ചട്ടത്തൊപ്പിക്കാരനെ എങ്ങനെ അവളുടെ തൊട്ടടുത്തിരുന്നു കൊണ്ട് അവളുടെ വെളുത്ത ചിരിയും മാംസളമായ മുഖവും സഹിക്കാൻ കഴിയുന്നു എന്നയാൾ ആലോചിച്ചു. വെള്ളം കുടിച്ച ശേഷം അയാൾ കമ്പാർട്ട്മെന്റിനകത്തേക്ക് മടങ്ങി. ഫിൻലൻഡുകാരൻ അതിനകത്തിരുന്ന് പുക വലിച്ചുവിട്ടു. ആ നനഞ്ഞ അന്തരീക്ഷത്തിൽ അയാളുടെ പൈപ്പ് ഊർധ്വൻ വലിക്കുന്നതുപോലുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഹ, അയാൾ അതിശയോക്തിയിൽ ചോദിച്ചു, ഇതേത് സ്റ്റേഷനാണ്? എനിക്കറിയില്ല, ക്ലിമോവ് പറഞ്ഞു. സീറ്റിലേക്ക് കിടന്നുകൊണ്ട് ആ രൂക്ഷഗന്ധമുള്ള പുക തന്റെ വായിലേക്ക് കടക്കാതിരിക്കാൻ അയാൾ വായി പൊത്തിപ്പിടിച്ചു. ഈ വണ്ടി ടൂറിസ്റ്റ് സ്റ്റേഷനിൽ എപ്പോഴെത്തും? എനിക്കറിയില്ല, സോറി, എനിക്ക് സംസാരിക്കാൻ വയ്യ, നല്ല കുളിരു തോന്നുന്നു. പൈപ്പ് ജനലിൽ കൊട്ടി അതിനകത്തെ ചാരം കളഞ്ഞുകൊണ്ട് അയാൾ തന്റെ നാവികനായ അനിയനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ക്ലിമോവ് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ തന്റെ സുഖകരമായ ശയ്യയെക്കുറിച്ചും വെള്ളം നിറച്ച ചഷകത്തെക്കുറിച്ചും കാത്യ എന്ന അനിയത്തെക്കുറിച്ചും ഓർക്കുകയായിരുന്നു. കാത്യ അയാളുടെ കിടക്ക നന്നായി തട്ടിക്കുടഞ്ഞ് വിരിച്ചുകൊടുക്കും. അയാൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അവൾ അയാളെ ആശ്വസിപ്പിക്കും. അയാളുടെ കനത്ത ബൂട്ടുകൾ അഴിച്ചുകൊടുക്കാറുള്ള, മേശപ്പുറത്ത് വെള്ളം കൊണ്ടുവന്ന് വയ്ക്കാറുള്ള പവേൽ എന്ന അയാളുടെ ഓർഡർലിയെക്കുറിച്ച് ഓർത്തപ്പോൾ അയാളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അയാൾക്കാകെ വേണ്ടിയിരുന്നത് ഒരു ഗ്ലാസ് വെള്ളവും സുഖകരമായ ഒരു ശയ്യയുമായിരുന്നു. അതോടെ പേടി സ്വപ്നങ്ങൾ അയാളെ വിട്ട് അകന്നുപോകും. അയാൾക്ക് സുഖകരമായ ഉറക്കം കിട്ടും. മെയിൽബോർഡ്! അകലെ നിന്നും കേൾക്കുന്നതുപോലുള്ള പൊള്ളയായ ശബ്ദം. ഓൾ ബോർഡ്! ആ ജനാലയുടെ അടുത്തുനിന്നും പൊങ്ങിയ കൂർത്ത ശബ്ദം. ഇപ്പോൾ സ്പിറോവ് കഴിഞ്ഞ് രണ്ടു മൂന്ന് സ്റ്റേഷനുകൾ കൂടി അവർ പിന്നിട്ടു കഴിഞ്ഞു. സമയം അതിവേഗം പറന്നുപോയിക്കൊണ്ടിരുന്നു. അത് പലപ്പോഴും കനത്ത കുതിപ്പുകളായി മണിയടിയും വിസിലുകളും സ്റ്റേഷനുകളും അവസാനമില്ലാത്തതുപോലെ തുടർന്നു. നിരാശയോടെ ക്ലിമോവ് തന്റെ മുഖം സീറ്റിന്റെ മൂലയിലേക്ക് ചാരി കൈകൾ കൊണ്ട് തല വട്ടം ചുറ്റി പുറത്തെ കാഴ്ചകളിൽ നിന്നും തന്റെ കണ്ണുകളെ മറച്ചുപിടിച്ചു. അയാൾ തന്റെ ഓർഡർലി പവേലിനെക്കുറിച്ചും അനിയത്തി കാത്യായെക്കുറിച്ചും ഓർത്തു. അവരുടെ രൂപങ്ങൾ പുറത്തെ നിഴൽ രൂപങ്ങൾക്കൊപ്പം ചുറ്റിക്കറങ്ങി ഒരു കുഴമറിയിലേക്ക് അപ്രത്യക്ഷമായി. അയാളുടെ പൊള്ളുന്ന നിശ്വാസങ്ങൾ സീറ്റിന്റെ പുറകിൽ തട്ടി അയാളുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചുവന്നു. അത് അയാളുടെ മുഖം പൊള്ളിച്ചു. അയാളുടെ കാലുകൾ ഒട്ടും സുഖമില്ലാത്ത വിധം തൂങ്ങിക്കിടന്നു. അയാളുടെ പുറം ജനലിന്മേൽ അമർന്നു. അസ്വസ്ഥതയുളവാക്കുന്ന ഒരവസ്ഥയായിട്ട് പോലും അയാൾക്കത് മാറ്റുവാൻ തോന്നിയില്ല. ഒരു കടുത്ത പേടി സ്വപ്നത്തിന്റെ നിശ്ചേതനത്വം അയാളുടെ ശരീരത്തെ കീഴടക്കി. അതയാളുടെ അവയവങ്ങളെ ബന്ധിച്ചു. അവസാനം അയാൾ തല ഉയർത്തി നോക്കാൻ ശ്രമിച്ചപ്പോൾ കമ്പാർട്ട്മെന്റിനകത്ത് തിരക്ക് കുറഞ്ഞിരുന്നു. പുറത്തേക്കിറങ്ങുവാനായി യാത്രക്കാർ കോട്ട് ധരിക്കാൻ തുടങ്ങിയിരുന്നു.
വണ്ടി നിന്നു. വെള്ള എപ്രണും നമ്പർ പ്ലേറ്റും ധരിച്ച പോട്ടർമാർ യാത്രക്കാരുടെ പെട്ടിയും മറ്റ് സാധനങ്ങളും എടുക്കാൻ തിരക്ക് കൂട്ടി. ക്ലിമോവ് തന്റെ മേലങ്കി അണിഞ്ഞ് മറ്റ് യാത്രക്കാരെ യാന്ത്രികമായി പുറത്തേക്ക് പിന്തുടർന്നു. തനിക്ക് പകരം മറ്റാരോ ആണ് പുറത്തു പോകുന്നതെന്ന് അയാൾക്ക് തോന്നി. ഏതോ ഒരപരിചിതൻ. പനിയും ദാഹവും രാത്രിയിൽ അയാളുടെ ഉറക്കം കെടുത്തിയ ആ പേടിപ്പെടുത്തുന്ന രൂപങ്ങളും അയാളോടൊപ്പം പുറത്തുകിടന്നു. യാന്ത്രികമായി അയാൾ തന്റെ പെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ച് ഒരു കുതിരവണ്ടിക്കു നേരെ കൈകാട്ടി. പൊവേർസ്ക തെരുവിലെ വീട്ടിലെത്തിക്കുന്നതിന് വണ്ടിക്കാരൻ അയാളോട് 1.5 രൂബിൽ വേണമെന്ന് ഷഠിച്ചു. പക്ഷേ അയാൾ തർക്കിക്കാൻ മിനക്കെട്ടില്ല. യാതൊരു സംശയവുമില്ലാതെ അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ അയാൾ വണ്ടിയിൽ കയറിയിരുന്നു. തന്റെ കയ്യിൽ നിന്നും വണ്ടിക്കാരൻ അമിത ചാർജ് ഈടാക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അപ്പോൾ അയാൾക്ക് തന്റെ കയ്യിലുള്ള പണത്തിന് ഒട്ടും വില തോന്നിയില്ല. വീട്ടിൽ അയാളെയും കാത്ത് ആന്റിയും കാത്യയും നിൽപ്പുണ്ടായിരുന്നു. കാത്യ ഒരു 17-കാരി പെൺകിടാവായി കഴിഞ്ഞു. കയ്യിലൊരു പെൻസിലും നോട്ടു പുസ്തകവുമായാണ് കാത്യ അയാളെ എതിരേറ്റത്. അവൾ അധ്യാപക പരിശീലന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് അയാൾ ഓർത്തു. അവരുടെ ചോദ്യങ്ങൾക്കും കുശലങ്ങൾക്കും മറുപടി പറയാതെ അയാൾ ആ അപ്പാർട്ട്മെന്റിന്റെ ഇടനാഴിയിലൂടെ ജ്വരബാധയുടെ കിതപ്പുമായി നടന്നു. മുറിയിലെത്തിയതും അയാൾ കട്ടിലിലേക്ക് വീണു. ഫിൻലൻഡുകാരനും ചുവന്ന ചട്ടത്തൊപ്പിക്കാരനും വെളുത്ത പല്ലുകളുള്ള സുന്ദരിയും പൊരിച്ച ഇറച്ചിയും വെളിച്ചത്തിന്റെ തിളക്കങ്ങളും അയാളുടെ പ്രജ്ഞയെ എങ്ങോട്ടോ കൊണ്ടുപോയി. താൻ എവിടെയാണെന്ന് അയാൾക്കിപ്പോൾ അറിയില്ല. അയാളുടെ ചുറ്റിലുമുയർന്ന ആകാംക്ഷാഭരിതമായ ശബ്ദങ്ങൾ അയാൾ കേട്ടില്ല. അല്പം ബോധം വന്നപ്പോൾ താൻ കിടക്കയിൽ വസ്ത്രം മാറാതെ കിടക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. വെള്ളം നിറച്ച ചഷകത്തെയും പവേലിനെയും അയാൾ കണ്ടു. പക്ഷേ അയാൾക്കത് ഒട്ടും തണുപ്പുള്ളതായി തോന്നിയില്ല. അയാൾക്ക് സുഖമോ സംതൃപ്തിയോ അനുഭവപ്പെട്ടില്ല. തന്റെ കാലുകളും കൈകളും എവിടെ എങ്ങനെ വെക്കണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. നാക്കണ്ണാക്കിന് മുകളിലായി ഒട്ടിനിന്നു. ഫിൻലൻഡുകാരന്റെ പൈപ്പിന്റെ ഊർധ്വൻ അയാൾക്ക് അപ്പോഴും അനുഭവപ്പെട്ടു. കറുത്ത താടിക്കാരൻ ഡോക്ടർ അയാളുടെ കട്ടിലിനടുത്ത് നിന്നുകൊണ്ട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടറുടെ വലിയ മുതുക് പവേലിനെ ഉരുമ്മിക്കൊണ്ട് നിന്നു. വിഷമിക്കാതെ ലാഡ്, ഡോക്ടർ പിറുപിറുത്തു. വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഗുഡ്, ഗുഡ്. ഡോക്ടർ ക്ലിമോവിനെ ലാഡ് എന്ന് വിളിച്ചു. ഗുഡ് എന്ന വാക്കിനു പകരം ഗുഡ് എന്നും യെസ് എന്ന വാക്കിനു പകരം യാ എന്നും പറഞ്ഞു. യാ, ഡോക്ടർ ചിലച്ചുകൊണ്ടിരുന്നു. ഗുഡ്, വെൽ ഡൺ ലാഡ്, നല്ല മിടുക്കനായിരിക്കണം കേട്ടോ. ഡോക്ടറുടെ ചുറുചുറുക്കുള്ള മുൻവിധികളില്ലാത്ത സംസാരവും സംതൃപ്തമായ മുഖവും സ്നേഹത്തോടെയുള്ള ലാഡ് എന്ന പ്രയോഗവും ക്ലിമോവിനെ പ്രകോപിതനാക്കി. നിങ്ങളെന്തിനാ എപ്പോഴും എന്നെ ലാഡ് എന്ന് വിളിക്കുന്നത്? ക്ലിമോവ് മുരണ്ടു. ഒരു പിശാചുമോറൻ വന്നിരിക്കുന്നു. സ്വന്തം ശബ്ദം തന്നെ അയാളെ പേടിപ്പെടുത്തി. വരണ്ട ബലക്ഷയം വന്ന ഇഴയുന്ന ആ സ്വരത്തെ അയാൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വെൽഡൺ, വെൽഡൺ. ഒട്ടും വിഷമം ഭാവിക്കാതെ ഡോക്ടർ പതിയെ പറഞ്ഞു. ദേഷ്യപ്പെടരുത് കേട്ടോ. യാ. തീവണ്ടിക്കുള്ളിലെ പോലെ ആ വീടിനകത്തും സമയം പറന്നുപോയിക്കൊണ്ടിരുന്നു. ആ കിടപ്പുമുറിയിൽ പകൽ സന്ധ്യയ്ക്ക് വഴിമാറി. ഓരോ മിനിട്ടിലും യായായാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ അതിനകത്ത് തന്നെയിരുന്നു. ധാരമുറിയാത്തതുപോലെ സന്ദർശകരുടെ വരി ആ മുറിയിലൂടെ കടന്നുപോയി. പവേലും ഫിൻലൻഡുകാരനും ക്യാപ്റ്റൻ യുറേഷേവിച്ചും വെർജിൻ മേജർ മാക്സി ചെങ്കോവും ചുവന്ന ചട്ടത്തൊപ്പിക്കാരനും വെളുത്ത പല്ലുകളുള്ള സ്ത്രീയും ഡോക്ടറും എല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആംഗ്യം കാണിച്ചു. പുകവലിച്ചു, ഭക്ഷണം കഴിച്ചു.
പകൽ വെളിച്ചത്തിൽ എപ്പോഴോ ഒരിക്കൽ ക്ലിമോവ് തന്റെ റെജിമെന്റിലെ പാതിരിയെപ്പോലും കണ്ടു. ഫാദർ അലക്സാണ്ടർ നീല നിറമുള്ള ലോഹ ധരിച്ച് വേദപുസ്തകം കയ്യിലേന്തി അയാളുടെ കട്ടിലിന്റെ കാൽക്കൽ എന്നത്തേക്കാളും ഗൗരവത്തോടെ എന്തോ മന്ത്രിച്ചും കൊണ്ടു നിന്നു. കത്തോലിക്കക്കാരായ എല്ലാ ഓഫീസർമാരെയും ഫാദർ അലക്സാണ്ടർ പൊലാക്സ് എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത്. ഫാദറിനെ ചിരിപ്പിക്കാനായി ക്ലിമോ വിളിച്ചുകൂവി. ഫാദർ കൊറോഷേവിച്ച് എന്ന പൊലാക് ധ്രുവപ്രദേശത്തേക്ക് ഓടിപ്പോയി. വളരെ എളുപ്പത്തിൽ ചിരിപ്പിക്കാവുന്ന ഫാദർ അലക്സാണ്ടർ പൊട്ടിച്ചിരിച്ചില്ല. അതിനുപകരം കൂടുതൽ ഗൗരവം പൂണ്ട് ക്ലിമോവിനെ നോക്കി അദ്ദേഹം കുരിശുവരച്ചു. രാത്രിയിൽ നിശബ്ദരായ രണ്ട് നിഴലുകൾ ഊഴമിട്ട് ആ മുറിയിൽ കടന്നു വരികയും പുറത്തേക്ക് പോവുകയും ചെയ്തു. അവ അയാളുടെ ആന്റിയുടെയും അനിയത്തിയുടെയും നിഴലുകളായിരുന്നു. അനിയത്തിയുടെ നിഴൽ രൂപം മുട്ടുകുത്തിനിന്ന് എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾ ക്രൂശിത രൂപത്തിനു നേരെ കുനിഞ്ഞുനിന്ന് പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ ചുമരിൽ അവളുടെ നിഴൽ അവൾക്കൊപ്പം കുനിഞ്ഞു. അങ്ങനെ രണ്ട് രൂപങ്ങൾ ഒരേ സമയം അയാൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ക്ലിമോവ് എല്ലായ്പ്പോഴും പൊരിച്ച ഇറച്ചിയുടെയും ഫിൻലൻഡുകാരന്റെ പൈപ്പിന്റെയും ഗന്ധം അനുഭവിച്ചു. പക്ഷേ ഏതോ ഒരവസരത്തിൽ കുന്തിരിക്കത്തിന്റെ കടുത്ത ഗന്ധം അയാളുടെ പ്രജ്ഞയിലേക്ക് കടന്നുവന്നു. അയാളുടെ വയർ കമ്പിച്ചു. അയാൾ നിലവിളിച്ചു, കുന്തിരിക്കം, ഹോ കുന്തിരിക്കം, കൊണ്ടുപോവൂ. അതിന് മറുപടിയുണ്ടായില്ല. പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ സ്വരം അവിടെ എവിടെയോ കേട്ടു. ആരോ തിടുക്കത്തിൽ ഗോവണിപ്പടികൾ ഇറങ്ങുന്ന ശബ്ദം. ക്ലിമോവ് തന്റെ ജ്വരോന്മാദം വിട്ട് ഉണർന്നപ്പോൾ ആ കിടപ്പുമുറിയിൽ ഒരു മനുഷ്യക്കുഞ്ഞുപോലും ഉണ്ടായിരുന്നില്ല. പൊക്കിവെച്ച ജാലക വിരികൾക്കടിയിലൂടെ പ്രഭാതത്തിന്റെ വെളിച്ചം ആ മുറിയിലേക്ക് കുത്തിയൊഴുകി. ഒരു ചെറിയ കിരണം വിറപ്പുകൊണ്ട് ആ ചഷകത്തിൽ തട്ടി ചുരിക പോലെ തിളങ്ങി. ചക്രങ്ങളുടെ ഞരക്കം റോഡിൽ നിന്നും കേൾക്കാനുണ്ടായിരുന്നു. റോഡിൽ നിന്നും മഞ്ഞുരുകി ഒലിച്ചുപോയെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. ലെഫ്റ്റനന്റ് സൂര്യന്റെ പ്രകാശക്കാലുകളിലേക്കും പരിചിതമായ ഇരിപ്പിടങ്ങളിലേക്കും വാതിൽക്കിലേക്കും മാറി മാറി നോക്കി. അതിനുശേഷം അയാൾ ആദ്യം ചെയ്തത് നന്നായൊന്ന് ചിരിക്കുകയാണ്. ഇക്കിളിയിടുന്ന മധുരതരമായ ആഹ്ലാദത്തിന്റെ ചിരിയോടൊപ്പം അയാളുടെ നെഞ്ചിൻകൂട് ഉയർന്നു താണു. ജീവൻ തിരിച്ചു കിട്ടിയ ഒരാളെപ്പോലെ സീമകളില്ലാത്ത സന്തോഷത്തിന്റെ പാരവശ്യം അയാളുടെ ശരീരത്തെ ബാധിച്ചു. ഭൂമിയിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ ലോകം കണ്ടപ്പോൾ അനുഭവിച്ച സന്തോഷവും അത്ഭുതവും കൂടിക്കലർന്ന ഒരു വികാരമായിരുന്നു അത്. ചലനങ്ങൾക്കും മനുഷ്യശബ്ദങ്ങൾക്കും മനുഷ്യരൂപങ്ങൾക്കും വേണ്ടി അയാൾ കഠിനമായി മോഹിച്ചു. അയാൾ മലർന്നു കിടക്കുകയായിരുന്നു. കൈകൾ മാത്രമായിരുന്നു അയാൾക്ക് അനക്കാൻ സാധിച്ചത്. പക്ഷേ അയാൾക്കത് മനസ്സിലായിരുന്നില്ല. അയാൾ ചെറിയ വസ്തുക്കളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചു. സ്വന്തം നിശ്വാസത്തിലും ചിരിയിലും അയാൾ ആഹ്ലാദിച്ചു. മച്ചിന്റെ സൂര്യപ്രകാശത്തിന്റെ ജനൽവിരിയുടെയൊക്കെ കാഴ്ചകളിൽ അയാൾ ആനന്ദിച്ചു. ആ കിടപ്പുമുറി പോലുള്ള ചെറിയൊരു സ്ഥലത്തുപോലും ഈ ലോകം എത്ര മനോഹരവും വൈവിധ്യം നിറഞ്ഞതും വിസ്മയകരവുമാണെന്ന് അയാൾക്ക് തോന്നി. ഡോക്ടർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മരുന്നെത്ര വിസ്മയകരമായ വസ്തുവാണെന്നും ഡോക്ടർ എത്ര കാരുണ്യവാനും ആകർഷണീയനുമാണെന്നും ആളുകൾ അടിസ്ഥാനപരമായി എത്ര നല്ല ജീവികളാണെന്നും ലെഫ്റ്റനന്റ് ക്ലിമോവ് ചിന്തിച്ചുകൊണ്ടിരുന്നു. യായ, ഡോക്ടർ പറഞ്ഞു, വെൽ ഡൺ, ദാ ഇപ്പോൾ എല്ലാം ശരിയായി, ഗുഡ് ഗുഡ്. ലെഫ്റ്റനന്റ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറയുന്നത് ശ്രദ്ധിച്ചു. ഫിൻലൻഡുകാരനെക്കുറിച്ചും വെളുത്ത പല്ലുകളുള്ള സ്ത്രീയെക്കുറിച്ചും ആവി പറക്കുന്ന ഇറച്ചിയെക്കുറിച്ചും അയാൾ ഓർത്തു. പെട്ടെന്ന് അയാൾക്ക് ഭക്ഷണം കഴിക്കാനും പുകവലിക്കാനുമുള്ള ശക്തമായ മോഹമുണ്ടായി. ഡോക്ടർ, അയാൾ പറഞ്ഞു, എനിക്കൊരു കഷ്ണം മുരിച്ച ബ്രെഡും ഉപ്പും വേണം, അല്പം സാൻഡൈൻ മീൻ പൊരിച്ചതും. പക്ഷേ ഡോക്ടർ അത് സമ്മതിച്ചില്ല. ക്ലിമോവിനത് സഹിക്കാവുന്നതിലും അധികമായിരുന്നു.
ഒരു ദുഃഖിതനായ കുട്ടിയെപ്പോലെ അയാൾ കരഞ്ഞു. ഹായ്, നീ ഒരു കുട്ടിയെപ്പോലെ കരയുന്നോ? ഡോക്ടർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ, നീ ഇള്ളക്കുട്ടിയാവുകയാണോ? ഇനി നിന്നെ താരാട്ടുപാടി ഉറക്കണോ? ക്ലിമോവും ചിരിക്കാൻ തുടങ്ങി. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ അയാൾ ഉറങ്ങി. ഉണർന്നപ്പോൾ അയാൾക്ക് മുമ്പത്തെ പോലെ ആഹ്ലാദവും സുഖവും അനുഭവപ്പെട്ടു. അയാൾ ചിരിച്ചു. ആൻഡി അയാളുടെ കട്ടിലിനരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ആൻഡി, അയാൾ ആഹ്ലാദത്തോടെ വിളിച്ചു. എനിക്കെന്താ പറ്റിയത്? നിനക്ക് ടൈഫോയിഡ് പിടിപെട്ടു. ശരിക്കും? പക്ഷേ ഇപ്പോഴെനിക്ക് നല്ല സുഖം തോന്നുന്നു, വളരെ സുഖം തോന്നുന്നു. കാത്തി എവിടെ? അവൾ പുറത്തു പോയിരിക്കുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൾ ആരെയോ കാണാൻ പോയിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധ താൻ തയ്ച്ചുകൊണ്ടിരുന്ന സ്റ്റോക്കിൻസിനു നേരെ തല താഴ്ത്തിപ്പിടിച്ചു. അവരുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. മറുവശത്തേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അവർ വിതുമ്പിക്കരയാൻ തുടങ്ങി. ഓ കാത്തിയ, കാത്തിയ! ഡോക്ടർ പറഞ്ഞേൽപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം മറന്ന് വിഷമം സഹിക്കാനാവാതെ അവർ കരഞ്ഞു. നമ്മുടെ മാലാഖ പോയി മോനെ, അവൾ പോയി. അവർ ആ സ്റ്റോക്കിംഗ്സ് താഴേക്കിട്ടു. അതെടുക്കാനായി അവർ കുനിഞ്ഞു നിന്നു. അപ്പോൾ അവരുടെ തൊപ്പി താഴെ വീണു. അയാൾ അവരുടെ നരച്ച മുടിയിലേക്ക് നോക്കി. അയാൾക്ക് യാതൊന്നും മനസ്സിലായില്ല. കാത്യായെക്കുറിച്ച് ഓർത്തപ്പോൾ ക്ലിമോ അസ്വസ്ഥനായി. അയാൾക്കുള്ളിൽ എന്തോ ഭയം തോന്നി. അയാൾ ചോദിച്ചു, ആൻഡി, അവൾ എവിടെ പോയി? ദുഃഖം മാത്രം മനസ്സിലുണ്ടായിരുന്ന ആ സ്ത്രീ ക്ലിമോവിനെക്കുറിച്ച് ഒട്ടും ആലോചിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് നിന്നിൽ നിന്നും ടൈഫോയിഡ് ബാധിച്ചു. അവൾ ടൈഫോയിഡ് മൂലം മരിച്ചു. മിനിയാന്നായിരുന്നു അവളുടെ ശവസംസ്കാരം. ഭയാനകവും അപ്രതീക്ഷിതവുമായ വാർത്ത അയാളുടെ പ്രജ്ഞയിലേക്ക് കടന്നുചെന്നു. പക്ഷേ ആ വാർത്ത എത്ര ഭയാനകവും തീക്ഷ്ണവുമായിക്കോട്ടെ, ജീവൻ വീണ്ടെടുത്ത ആ മനുഷ്യന്റെ മൃഗതുല്യമായ ആഹ്ലാദത്തെ മറികടക്കാൻ അതിന് സാധിക്കുമായിരുന്നില്ല. അയാൾ കരഞ്ഞു, ചിരിച്ചു, ഭക്ഷണം കിട്ടാത്തതിൽ ആരെയൊക്കെയോ ശപിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് പവേലിന്റെ കയ്യിൽ പിടിച്ച് അയാൾ ആ ജനാലയിലൂടെ നിരാനന്ദമായ ആകാശത്തെ നോക്കിക്കൊണ്ടുനിന്നു. ആ തെരുവിലൂടെ പഴയ ഇരുമ്പ് റെയിലുകൾ വലിച്ചുകൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന അരോചകമായ ശബ്ദം അയാളുടെ കാതിലേക്ക് കടന്നുവന്നു. അപ്പോൾ അയാൾക്ക് ഹൃദയവേദന തോന്നി. അയാൾ കരയാൻ തുടങ്ങി. അയാൾ നെറ്റി ജനൽപ്പടിയിൽ അമർത്തി. ദൈവമേ, ഞാൻ എത്ര നിർഭാഗ്യവാനാണ്, അയാൾ പിറുപിറുത്തു. എന്തൊരു വിധി! ആഹ്ലാദത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രാപഞ്ചികമായ മടുപ്പും നികത്താനാവാത്ത ഒരുതരം നഷ്ടബോധവും അയാളുടെ മനസ്സിലേക്ക് കടന്നുവന്നു. ഇതോടുകൂടി രാജൻ തുവാര പരിഭാഷപ്പെടുത്തിയ ആന്റൺ ചെക്കോവിന്റെ ടൈഫോയിഡ് എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.